ആളാണ് അതുകൊണ്ടാണല്ലോ ആ വാക്ക് ഉപയോഗിച്ചത് ദൃക് എന്നുള്ള വാക്ക് ഗോപികമാരുടെ ശബ്ദം മറന്നു പോവരുത് നഖല്ലുഗോപിക നന്ദനോ ഭത്മൃ ഭഗവാൻ ദൃശ്യമല്ല ഭഗവാൻ ദൃക്കാണ് അപ്പൊ കാണിച്ചു തരുന്നവനെ കാണാൻ കാണിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ടൊന്നും സാധ്യല്ല വളരെ ശ്രദ്ധിക്കണേ ഇനി പറയുന്നത് മനസ്സുകൊണ്ടാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുമ്പോൾ മനസ്സിനെ കാണാനുള്ള ശക്തി തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ കാണാൻ ആർക്ക് സാധ്യല്ല മനസ്സിന് സാധ്യമല്ല ഏതുപോലെ നിങ്ങളൊരു ഇരുട്ടുള്ള മുറിയിൽ ഇരിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ടോർച്ച് തരുന്നു വേറെ വേറൊരു വെളിച്ചമില്ല അവിടെ എന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ ആ മുറിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അപ്പോൾ നിങ്ങൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് ഇന്ന സാധനമാണ് ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ആ ബാറ്ററിയുടെ കമ്പനിയുടെ പേര് പറയൂ ആ ടോർച്ചിലിട്ടിട്ടിരിക്കുന്ന ബാറ്ററിയുടെ കമ്പനിയുടെ പേര് പറയാൻ പറഞ്ഞാലോ അതടിച്ചു നോക്കണമെങ്കിൽ ടോർച്ചടിച്ചു നോക്കണം ഞാൻ പറയുന്നത് ഇലക്ട്രിക് ടോർച്ച് അല്ലേ മറ്റേ ടോർച്ച് സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ തത്വം ഗ്രഹിക്കില്ല കാര്യം ഗ്രഹിക്കില്ല ഇതുപോലെയാണ് ഭാഗവതമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തത്വം ഗ്രഹിക്കില്ല ഒരാൾ മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ വിദേശത്ത് പോയി അങ്ങനെയൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല അന്ന് ആരോ കയറ്റി വിട്ടതാണ് ധാരാളം സമ്പാദിച്ച് നാട്ടിലെത്തി ഒരു കാറൊക്കെ മേടിച്ചു വിദേഹത്തിൻ്റെ ഒരു മോഹം ജനങ്ങളുടെ ഇടയിൽക്കൂടെ കാറൊക്കെ ഒന്ന് ഓടിച്ച് അങ്ങനെയുള്ള ഒരു മോഹം ഒരുത്തർക്കുണ്ടാവുക കാർ ഓടിച്ച് പോകണമെന്ന് അങ്ങനെ എവിടെയോ ചെന്ന് ഡ്രൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് അത്യാവശ്യമൊക്കെ പഠിച്ച് ലേണിംഗ് ലൈസൻസ് എടുക്കണമല്ലോ ആദ്യം അതിന് ചെന്നു വിദ്യാഭ്യാസം ഒട്ടുമില്ല അപ്പോൾ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു അദ്ദേഹം അവിടെ എത്തി ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കൊരു കാറ് തന്നു വിചാരിക്കുക നിങ്ങൾ എങ്ങനെയാ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് അതിന്റെ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കണം ഗിയർ എങ്ങനെ മാറ്റണം എന്തൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് കാറ് തന്നാൽ ആദ്യം ഞാൻ അതിൻ്റെ ഡോറ് തുറക്കുന്നു അവിടെന്നുങ്ങുന്നത് അദ്ദേഹം ശരിയാണ് അദ്ദേഹത്തിൻ്റെ തലത്തിൽ ആദ്യം ഡോറ് തുറക്കണം ശരി ഡോറൊക്കെ തുറന്നു ഇനി നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറയുകയാണ് ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡോറടക്കും ശരിയാണ് അടച്ച് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കണം അപ്പം ഇദ്ദേഹത്തിനോട് കലി പിടിച്ചു ഈ ഉദ്യോഗസ്ഥനെ ഇയാളുടെ ഡോറിൻ്റെ മുള്ള നിൽക്കണതേ അദ്ദേഹം അതിൻ്റെ അപ്പുറത്തെ ചോദ്യം ചോദിച്ചിരിക്കണം ശരി നിങ്ങൾക്ക് ഡോർ ഇല്ലാത്ത വണ്ടിയാണ് തന്നിരിക്കുന്നത് ഒരു ഓപ്പൺ ഡോറുള്ള ജീപ്പാണ് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അപ്പം ദ്ദേ പറയും ഞാൻ ഡോറ് തുറക്കും ഈ മനുഷ്യൻ ഡോറേ ഇല്ലേ പിന്നെ ഇങ്ങനെ തുറക്കുക നിങ്ങൾക്കത് പറഞ്ഞാൽ മതി ഞാനിപ്പോഴും കാറിൻ്റെ ഉള്ളിലാണെന്ന് അപ്പം അയാൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല ശരി നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ വന്ന് നിങ്ങൾ ജീപ്പിലിരിക്കണോ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ശരി നിങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഗിയറൊക്കെ ഞങ്ങൾ തന്നെ മാറ്റിക്കൊടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നേരെ കാണുന്ന ജംഗ്ഷനിലെത്തണോ അവിടെ എത്തുന്ന സമയത്ത് സിഗ്നലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് തിരിക്കുന്നുണ്ട് അവിടെ എത്തിയാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് അവിടെ എത്തിയാൽ ഞാൻ തലവുണിച്ചിരിക്കും അത്ര വണ്ടിയിലുള്ളിൽ തലകൊനിച്ചിരിക്കേ അതെന്തിനാണ് നിങ്ങൾ തലകുനിച്ചിരിക്കുന്നത് ഇടത് ഭാഗത്ത് ശങ്കരൻകുട്ടിയുടെ കടയാണ് അവന് ഞാൻ അയ്യായിരം രൂപ അവൻ അവനെങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കഴുത്തിനെ പിടിക്കെ എവിടെ എന്താ പറയണെന്ന് നോക്കൂ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതല്ല നല്ല ഋഷി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ആ ഓഫീസർ ഉദ്ദേശിക്കുന്നതല്ല മറ്റാള് പറയുന്നത് ഇതുപോലെ ഋഷീശ്വരന്മാർ പറയുന്നതല്ല നമ്മൾ ഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള എല്ലാവരിലും അന്തർലീനമായ അതായത് നമ്മുടെ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ കാണാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഭഗവാനെ ഞങ്ങളിതാ നമസ്കരി ഭഗവാനെ അങ്ങേ നമസ്കരിക്കുന്നു യഥാഗ് മൂവിന്ദ്രം യോഗേ മനുഷ്യ ഗുണേശ കവയോ വദന്തി മഹാത്മാക്കൾ അങ്ങയുടെ ഗുണങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഭൂമിയിൽ അന്നപാനാദികൾ ഇതൊക്കെ മനുഷ്യർ മനുഷ്യരുണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ സാധനങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ഇതെല്ലാം ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ഭൂമിയിൽ അന്നപാനാദികൾ അതുപോലെ തന്നെ പാലിൽ വെണ്ണ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം ഇതുപോലെ തൻ്റെ അന്തർലീനമായിരിക്കുന്ന ഭഗവാനെയും അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം യോഗീർ മനുഷ്യ എന്ത് വേണം യോഗം വേണം യോഗം എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ നിരന്തരമായ ഉപാസന കൊണ്ട് ആരിലേക്ക് എത്തിക്കണം ഭഗവാനിലേക്ക് അപ്പോൾ ഒരു അധ്യായം വീണ്ടും വീണ്ടും ഞാനിത് എന്താ വെച്ചാൽ ഈ ഒരു പാലാഴി മതനത്തിന് പറയുന്നത് പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ് ഏത് കാര്യത്തിലും നിരന്തരമായൊരു പ്രാക്ടീസ് വേണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടി ജീവിതമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് എത്തേണ്ടടുത്ത മനസ്സിനെ എത്തിക്കാൻ പറ്റാത്തത് ഒരു ഡിസിപ്ലിൻഡ് അല്ല നമ്മൾ ഓരോരുത്തരും പലരും ഒരു ഡിസോർഡർലി ജീവിക്കുന്നവരാണ് അപ്പം അതിന് വേണ്ടത് ആദ്യം ഇത് തിരിച്ചറിയണം നമ്മുടെ മനസ്സിൻ്റെ ശക്തി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പണമോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ അറിവോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ആരോഗ്യമോ അല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നത് മനസ്സിൻ്റെ ശക്തി നിലനിർത്താൻ സാധിക്കുന്നത് നിരന്തരമായ അഭ്യാസം കൊണ്ടാണ് പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ് ഏത് പെർഫെക്റ്റിൻ്റെ പിന്നിലും എന്ത് വേണം നിരന്തരമായൊരു പ്രാക്ടീസ് വേണം അല്ലേ ശരിയല്ലേ ഇപ്പം ഞാൻ നിങ്ങളോട് ഈ ഭാഗവതം പറയുന്നത് പഠിച്ചും കൊണ്ട് പറയല്ല എത്രയോ കാലത്തെ നിരന്തരമായ പ്രാക്ടീസ് തന്നെയാണത് അപ്പോഴാണ് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരുന്നത് അതുപോലെ ഒരു മ്യൂസീഷ്യൻ അയാൾ പാട്ട് പാടുന്നത് എത്രയോ കാലത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ആ അതിനും നല്ലവണ്ണം പ്രാക്ടീസ് വേണം വെറുതെ ഒരു പ്രാവശ്യം ശരിയാവില്ല വെറുതെ തൊഴുതു പോയി കഴിഞ്ഞാൽ അതാവില്ല എന്ന് പറയുന്നത് അത് വീട്ടിലിരുന്ന് തന്നെ നല്ലവണ്ണം അഭ്യസിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഭഗവാനെ വയം സത്വംസ്വാഗിലോകാദമൂലം സമാഗതസ്തേ ബഹിരന്താപ്യമശേഷ സാക്ഷിണം ഭഗവാനെ അങ്ങേടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നവര് ആരായാലും അങ്ങ്വരെ കൈവിടാറില്ല കിംവാ വിജ്ഞാനമബി അശേഷ സാക്ഷിണം ഭഗവാനെ എന്താ അങ്ങോട്ട് പറയേണ്ടത് വാസ്തവത്തിൽ ഒന്നും അങ്ങയോട് പറയേണ്ട ആവശ്യമില്ല എല്ലാം വിജ്ഞാനം അറിയുന്ന അങ്ങയ്ക്ക് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയാലോ ഇനി അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ദേവന്മാരൊന്നും അവരുടെ സങ്കടം ആരോട് പറയുന്നില്ല ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് എല്ലാം അറിയുന്ന ഭഗവാനോട് ഒന്നും പറയേണ്ടതില്ല എന്നാണ് ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കൂ നിങ്ങൾ ഇതൊക്കെ കേട്ടാലും നിങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടോ ശങ്കരൻ വീണ്ടും എന്തെങ്കിൽ തന്നെയാണ് കാരണം അതാണ് അഭ്യസിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനെ അഭ്യസിക്കണം വീണ്ടും 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 അഭ്യസിച്ച് മാറ്റണം അഭ്യാസമാണ് ജീവിതം നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചിട്ട് പറയുന്നു മൂടുണ്ട് മൂടില്ലയാണ് ഈ ചായ കുടിക്കുന്ന സമയത്ത് മൂടുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ ശീലിച്ചിട്ടാണ് അല്ലേ ഊണ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്ന് ശീലിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെ കഴിച്ചാൽ സുഖമുണ്ട് എന്ന് ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ സുഖമില്ല ഇങ്ങനെ നിങ്ങളുടെ മുറിയിൽ കിടന്നാലേ നിങ്ങൾക്ക് സുഖം കിട്ടുള്ളൂ എന്ന് നിങ്ങളുടെ നിരന്തരമായ അഭ്യാസം കൊണ്ടുണ്ടായതാണത് നിങ്ങളെ ഒന്ന് മുറി മാറ്റി കിടത്തി നോക്കൂ ഉറക്കം വരില്ലേ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണത് അഭ്യാസം എല്ലാം അഭ്യാസമാണ് പണ്ടൊരു ബസ് കണ്ടക്ടറുടെ കാര്യം പറഞ്ഞതുപോലെയാണ് കല്യാണത്തിന് ശേഷം ഇദ്ദേഹം കല്യാണത്തിന് ഓരോ സാധനങ്ങൾക്ക് തന്നവർക്ക് കത്തെഴുതുകയാണ് ഇപ്പം ചെയറിൽ ഇരുന്നിട്ട് കത്തെഴുതുന്ന സമയത്ത് ഒന്നും എഴുത്ത് വരുന്നില്ല ഉടനെ ഭാര്യയോട് പറഞ്ഞു നീ ചെയറൊന്ന് റാട്ടീത്താന്ന് ഭാര്യ ചെന്ന് തോന്നിവാസാ മാസ പറയണത് എന്ന് ചെയ്യുന്ന അദ്ദേഹം പറയാണ് എടി ഇത്രയും കാലം ഓടുന്ന ബസ്സിലിരുന്ന് എഴുതി 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 ഇപ്പം കുലുക്കമില്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഇതുപോലെ നമ്മൾ ഓരോന്നും അഭ്യസിച്ച് ഉറപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് നിരന്തരമായ പ്രയത്നം കൊണ്ട് നല്ലൊരു സംസ്കാരത്തെ വാർത്തെടുക്കാനുള്ള കഴിവുണ്ട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ ഇതാണ് വ്യത്യാസം ഒരു പക്ഷേ നമ്മളുണ്ടല്ലോ ഒരു തത്തയെ കുറെ അഭ്യസിച്ച് അഭ്യസിപ്പിക്കാൻ പറ്റും ഒരാളൊരു തത്തയെ മേടിച്ചു കൊണ്ടുപോയി ആ തത്തയ്ക്കുള്ള പ്രത്യേകത വെച്ചാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ തത്ത വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഇന്ന് നിങ്ങൾക്ക് സുഖവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ ഇത് കേൾപ്പിക്കും തത്ത അപ്പം അതിനെന്ത് വേണം തത്തയുടെ കാലിൽ ഒരു നൂലിട്ടുണ്ട് ആ നൂലൊന്നു തൊട്ടാലേ തത്ത പറയില്ല അല്ലേ പറയില്ല സ്വിച്ച് ഓൺ ചെയ്യണം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ രണ്ട് കാലിൽ നൂലിട്ടാലോ കുറേ കൂടി നല്ലത് കേൾക്കാൻ പറ്റില്ലേ അപ്പം രണ്ട് കാലിലും നൂലിട്ടിട്ട് ഒരു ദിവസം ഒരു വലിയ വലിച്ചു തത്ത പറയാണ് രണ്ട് കാലം വലിച്ചാൽ ഞാൻ വീഴില്ലേ ദുഷ്ട നീയും നിന്റെ കുടുംബം നശിച്ചു പോട്ടെ എന്ന് അല്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ അത് ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് നല്ലതും ആചരിക്കാം ചീത്തയും ആചരിക്കാം നമ്മളീ രണ്ട് കാലം വലിച്ചിട്ടാണ് ശീലിച്ചതേ അങ്ങനെ രണ്ട് കാലം വലിച്ച് ശീലിച്ച് ശീലിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നീ നേരെയാവില്ല നീ നേരെയാവില്ല നീ നേരെയാവില്ല ഇനി നീ എണീറ്റിട്ടും കാര്യമൊന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കൂ നേരെ ആവാൻ എന്ന് അവിടെയാണെങ്കിലോ നേരെ ആവാനുള്ള ഒരാ ഒരുപാട് ആളുകളുടെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അതിലൊരു ചാൻസ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയത്തിലാണ് അപ്പം ഇങ്ങനെയൊരു ആചരണത്തിലൂടെ നമ്മളെ മനസ്സ് നമ്മളെ കുറേ ഭഗവാനിൽ നിന്നും അകറ്റിക്കഴിഞ്ഞതുകൊണ്ട് ഇനി ഒരു ശരിയായിട്ടുള്ള ആചരണം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇനി എന്ത് വേണം ഭഗവാൻ അവരോട് വളരെ സന്തോഷത്തോടു കൂടി പറയണം നോക്കൂ പാലാഴി മഥനം തന്നെയാണ് അതിനുള്ള പോംവഴി അപ്പം പാലാഴിയിൽ കൊണ്ട് ആരെ കൊണ്ടിടണം മന്ദരപർവ്വതത്തെ കൊണ്ടിടണം മന്ദരപർവ്വതത്തെ വലിക്കാൻ വാസുകി വേണം എന്നിട്ട് അപ്പം ഇവരൊക്കെ ഇങ്ങനെ വായും പൊളിച്ചു നോക്കി നല്ല ആളുകളോടാണ് വലിക്കാൻ പറയുന്നത് എണീറ്റ് നിൽക്കാൻ തന്നെ ശക്തിയില്ലാത്ത കൂട്ടർ ഉടനെ ഭഗവാൻ പറഞ്ഞു കാര്യം നടക്കണ്ടേ ശൃതാ സർവേ ശ്രേയോരാം നിങ്ങൾക്ക് ശ്രേയസ് വേണമെന്നുണ്ടോ ദേവന്മാരെ ഞാൻ പറയുന്ന കേട്ടുകൊള്ളു എത്ര താവൽ താവൽസം ഏ നിങ്ങൾ വേണം അസുരന്മാരുമായി എന്തു ചെയ്യണം സന്ധി ചെയ്യണം എന്ന് വെച്ചാൽ ഐക്യം ഉണ്ടാക്കണം അപ്പൊ ഭഗവാനാണ് ആദ്യം ഈ ടെക്നിക് കൊടുത്തത് ഏത് കാര്യം നേടാൻ അസുരന്മാരുടെ കാലു പിടിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ സന്ധി ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യം നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ക്ഷിപ്തോ സർവീഷം അങ്ങനെ വാസുഖിയെ കയറായിക്കു വെച്ച് ആ ക്ഷീരത്തിൽ കൊണ്ടുപോയി മന്ദരപർവത്തെ ഇടൂ സഹായമയാമന്ധം ക്ലേശവാചോ ഭവിഷ്യന്തി ദൈത്യൂയം ഫലഗ്രഹാം നല്ലവണ്ണം പരിശ്രമിച്ച് നിങ്ങൾ കാര്യം നേടണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭഗവാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവരെ നല്ല ജലതി സംഭവ കാ ഉഗ്രമായൊരു സാധനം പുറത്തു വരും അതിൻ്റെ പേരാണ് കാളകൂട വിഷം അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട പരിഭ്രമിക്കേണ്ട ആര് എടുക്കുന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ലേ പേടിക്കേണ്ട എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു അതിൽ നിന്ന് പലതും പലതും വരുമ്പോൾ അതിലൊന്നും കണ്ണു വെച്ചിരിക്കരുത് ലക്ഷ്യം എന്തായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് വലി വലിക്കേണ്ടത് അമൃതകൾ അതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം മറന്നു പോകരുത് ഇടയ്ക്കൊന്നും കുരുങ്ങിപ്പോവരുത് അത് വരുമ്പോഴും ഇത് വരുമ്പോഴൊന്നും കുരുങ്ങിപ്പോവരുത് കാരണം ആധ്യാത്മിക ജീവിതത്തിലുണ്ടല്ലോ ലക്ഷ്യബോധം വിടുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ ഈ സിദ്ധികളൊക്കെ വരും അത്ര ആധ്യാത്മികമായി നമ്മുടെ മനസ്സ് സൂക്ഷ്മമാകും തോറും നമ്മൾ വിചാരിച്ചത് നടക്കും സത്യസങ്കല്പായ നമ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ വേഗം പിടിക്കാൻ പറ്റും റീഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സുകൊണ്ട് വിചാരിക്കാതെ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ കഴിവുണ്ടോ എന്ന് അതെയാണ് എന്തുപറയുക സിദ്ധികൾ എന്ന് പറയുക അണിമാതി സിദ്ധികളൊക്കെ മനുഷ്യന്മാർ അങ്ങനെയാണ് ഈ മനസ്സിൻ്റെ സൂക്ഷ്മത കൊണ്ടാണ് നേടിയെടുക്കുക പക്ഷെ അങ്ങനെ സിദ്ധികൾ വരുമ്പോൾ ആളുകൾ അതിൽ കുരുങ്ങിപ്പോയാൽ എവിടെ എത്തില്ല നാരദമഹർഷിയുടെ ഒരു അനുഭവം ഉണ്ട് അതിനെക്കുറിച്ച് ശിവരാത്രി നാളിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് കാശിയിലെത്തുക അത്രയും ജനങ്ങൾ ഗംഗയിൽ കുളിച്ചുകൊണ്ട് പരമശിവന്റെ നാമം വിളിക്കുമുണ്ടല്ലോ നമുക്ക് തന്നെ തോന്നും ഇത്ര ഭക്തി ഇവിടെ ഇവിടെയെന്ന് അങ്ങനെ ആളുകൾ ഹരഹര മഹാദേവ ശിവശിവ മഹാദേവെന്ന് അലറുമ്പോൾ നാരദമാഷി കൈലാസത്തിൽ ചെന്നിട്ട് ഭഗവാനോട് കൊടുത്തൂടെ മോക്ഷം ഇവർക്കൊക്കെ പാവങ്ങൾ എത്ര ഹൃദയം ഒരുക്കിയിട്ടാണ് ആ തണുപ്പിലിരുന്ന് വിളിക്കുന്നത് കഷ്ടം ഭഗവാനെ ദേശം കാരുണ്യം കാണിക്കണം ഫെബ്രുവരി മാസം എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നല്ല തണുപ്പാണ് കഷ്ടം ഭഗവാനെ കൊടുക്കൂന്ന് പാർവതീദേവിയും പറഞ്ഞു കൊടുക്കു ഭഗവാനെ പാവങ്ങൾ എത്ര അലർണു ഒന്ന് കൺസിഡർ ചെയ്യുമെന്ന് ഉടനെ ഭഗവാൻ പറഞ്ഞു ഒന്നിനും മോക്ഷം ആവശ്യമില്ല ദേവി വെറുതെ കൂവാണ് എന്ന് നാരദമാഷർ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് ഭഗവാനെ ഭക്തന്മാരുടെ വില അങ്ങക്ക് മനസ്സിലായില്ലേ അവർ ഹൃദയം ഒരുക്കിയിട്ടല്ല വിളിക്കണ ഏയ് ഓ നോക്കൂ നാരദമാഷേ അങ്ങിത് അറിയണമെന്നുണ്ടോ ശരി ഭഗവാനെ ഞാനൊന്നും നോക്കട്ടെ എന്ന് ഒരു കാര്യം ചെയ്യും അങ്ങനെ വിളിച്ചു പറഞ്ഞോളൂ കൈലാ കാശിയിൽ പോയിട്ട് എൻ്റെ കൂടെ കൈലാസത്തിലേക്ക് എത്തിയാൽ അവർക്കൊക്കെ പരമശിവൻ മോക്ഷം എന്ന് വിളിച്ചു പറഞ്ഞോളൂ കൊണ്ടുവരുമോ എണ്ണത്തിന് ആരത മഹർഷി നേരെ കാശിയിലെത്തി അവിടെ ചെന്നിട്ട് വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു ഭക്തന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ പരമശിവൻ മോക്ഷം തരാൻ പോകുന്നു ഞാനത് നേടിത്തരാം എന്ത് വേണം നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ അരഹര എന്ന് പറയുമ്പം നിങ്ങൾ ശിവ മഹാദേവ ഇതല്ലാതെ നിങ്ങളൊന്നും പറയരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് വളരെ ശ്രദ്ധിക്കണം മോക്ഷം വേണ്ടവരൊക്കെ എൻ്റെ കൂടെ വന്നോളൂ ഒരു പത്തൊമ്പതിനായിരം ആളുകൾ നാരദമാഷിയുടെ പിന്നാലെ നാരദി അവരൊക്കെ വിളിക്കും അര ഹര മഹാദേവ അവരും ശിവ ശിവ മഹാദേവ കുറച്ചും കൂടി ദൂരത്തേക്ക് ചെന്ന നാരമാഷി പറഞ്ഞു ഇനിയാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത് ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഹിമാലയത്തിൻ്റെ ഒരു മലയുടെ ചെരുവിലൂടെ പോവും അവിടെയുള്ള ഇലകൾ കഴിച്ചാൽ മൃതസഞ്ജീവനിയാണ് മരണമില്ല രോഗങ്ങളിൽ നിന്ന് മുക്തി വരും അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ശിവനെ കണ്ട് മോക്ഷം സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മറന്നു പോകരുത് അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കൂ ആരും അവിടേക്കും ഇവിടേക്കൊന്നും നോക്കരുത് ഹരേ ഹര മഹാദേവ ശിവ ശിവ മഹാദേവ കുറച്ച് മുന്നോട്ട് പോയപ്പം ശബ്ദത്തിൻ്റെ ശക്തി കുറഞ്ഞു നാരദമാഷി നോക്കുമ്പോൾ രണ്ട് കൈ കൊണ്ട് പിടിച്ച് മറിച്ച് കഴിക്കുക കുറയണം ഈ പുല്ലുകളെ ചിലർ ഹനുമാൻ സ്വാമി കൊണ്ടുപോയത് ഇതാണെന്ന് കരുതിയിട്ട് തുവ വരെ കഴിച്ചവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് നാരദമാഷിക്ക് നോക്കിയപ്പോൾ ഒരു പത്ത് ഇരുപതിനായിരം മിസ്സായി ബാക്കി മുപ്പതിനായിരം ഇടത്തോട് പറഞ്ഞ് നീ അങ്ങോട്ട് നോക്കണ്ട പോരും ഹരേ ഹരേ മഹാദേവ് ശരി ശരി മഹാദേവ് ഹരേ ഹരേ മഹാദേവ് ഇങ്ങനെ ഉറച്ച് ഉറച്ച് വിളിച്ചുകൾ കൊണ്ടുപോയി അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദമാഷി പറഞ്ഞു ഇനിയൊരു ചെരുവിലൂടെ നമുക്ക് പോകാനുണ്ട് അവിടെയാണെങ്കിൽ മുഴുവൻ രക്തക്കല്ലുകളാണ് ഓരോ കല്ലിലും രക്തത്തിൻ്റെ അംശമാണ് നോക്കരുതേ ആരും തിരിഞ്ഞു നോക്കരുത് ഇപ്പോഴാണെങ്കിൽ സൂര്യൻ ഉദിച്ച് നല്ലവണ്ണം പ്രകാശം വന്നിരിക്കുകയാണ് വെട്ടിത്തിളങ്ങും കണ്ണുകളോ കടച്ചൊരു കാര്യം ചെയ്യും മുന്നിൽ നിൽക്കുന്നവൻ്റെ കൈ ഒരാൾ പിടിച്ചോളൂ ഞാൻ ഒരാളുടെ കൈ പിടിക്കാം അങ്ങനെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം ഒരാൾ കുഴികിൽ വീഴില്ല കണ്ണു തുറക്കുകയും ചെയ്യരുതെന്ന് അങ്ങനെ മുന്നോട്ട് പോയപ്പം നാരദമാക്ഷി നോക്കുമ്പോണ്ട് കൈ അയഞ്ഞയഞ്ഞു അയഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ പകുതി എണ്ണം പെറുക്കുക പെറുക്കി എടുക്കുന്നുണ്ട് മുണ്ടിലൊക്കെ ഇങ്ങനെ പെരക്കി എടുത്തിട്ട് ഓരോരുത്തർ കുമ്പാരാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ടെണ്ണം ഇടികൂടേണ്ട എൻ്റെതാണ് നീ എടുത്തതെന്ന് പറഞ്ഞിട്ട് നാരദമാഷി ശരി മനസ്സിലാക്കി പോയി ഒരു പത്തിരുപതിനായിരണം ഇനി ഒരു പതിനായിരണ്ണം ഉണ്ട് അങ്ങനെ എങ്കിലും മോഷം കിട്ടട്ടെ ഹരേ ഹര മഹാദേവ നോക്കണ്ട തിരിഞ്ഞു നോക്കണ്ട എന്ന് പോരോന്നൂടെ കൊണ്ടുപോയി കുറേ ദൂരം പോയപ്പം ഒരു മലയങ്ങോട്ട് ഇറങ്ങി അവിടെയാണെങ്കിൽ വലിയൊരു തടാകം മാനസ സരോവരാണ് അപ്സരസുകൾ കുളിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് നിങ്ങളാരും അങ്ങോട്ട് നോക്കരുത് അപകടമാണ് നമുക്ക് വേണ്ടത് ആരാണ് ശിവനാണ് എന്ന് പറഞ്ഞ കണ്ണടച്ചുകൊണ്ട് ഇതുപോലെ തന്നെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചോളൂ വന്നു കാരണം നേരത്തെ ഒരു കൈ മതിയായിരുന്നു അങ്ങനെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ശിവശിവ അരേ അര മഹാദേവ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി നാരദമാഷി നോക്കുമ്പോൾ തൻ്റെ കൈയും വിട്ടിരിക്കുന്നു അവസാനം നോക്കുമ്പോണ്ടോ ഓരോരുത്തനും മോക്ഷത്തിനില്ല എല്ലാവരും ചാടിക്കഴിഞ്ഞു മനസ്സിലോവർലേക്ക് പിന്നെ അവരുടെ കൂടെ ഡാൻസും നൃത്തമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ശിവൻ കാത്തിരിക്കുകയാണ് കുറെ ആൾക്കാരെയും കൊണ്ട് വരുപ്പം വരും പാർട്ടി പറഞ്ഞിട്ട് പാർവതി ദേവി വെച്ച് ചായ ഉണ്ടാക്കണം ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ലയാണ് അങ്ങനെ പരമശിവൻ നോക്കുമ്പോൾ ആദാ വരുന്ന പാവുന്ന ആരായണെന്ന് ആരായന എന്ത് പറ്റി മഹർഷിയെ മുഖൊക്കെ വല്ല ക്ഷീണിച്ചിട്ടോ കുറെ ഉണ്ടെങ്കിൽ കുളിക്കണു കുറെ ഉണ്ടെങ്കിൽ കല്ലു വെറുക്കണു കുറെ ഉണ്ട് അവിടുന്ന് മെയ്യണു അല്ല മോക്ഷം ഒരുത്തനും വേണ്ട ഇതന്നെയാ മഹർഷയ ഞാൻ പറഞ്ഞത് ഇതാണ് അനുഭവം അപ്പം അതുകൊണ്ട് ചിരിക്കാനൊക്കെ രസമാണത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് അറിയുന്നില്ല നമുക്ക് വേണ്ടത് ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തളരാത്ത പതറാത്തൊരു മനസ്സ് വേണം മരണത്തിൻ്റെ മുന്നിൽ പോലും തളരരുത് പതരരുത് അതിനെന്ത് വേണം ജനന മരണമില്ലാത്ത ഒരു ഭഗവാനാണ് എൻ്റെ കൂടെ ഉള്ളത് നിത്യമായൊരു ഭഗവാൻ നിത്യ നിത്യസർസ്താണു അജലോയം സനാതനം നിത്യസർ സനാതനം അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ച ഭഗവാൻ എന്ന് പറയുന്നത് അവ്യക്തനായി അചിന്യനായി അരൂപനായി നമ്മളിൽ നശിക്കാത്തവനായി നജായതേ ആയം അജോ നഹന്യതേ ശരീരേ അങ്ങനെയുള്ളൊരു ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ അവിടെ എത്തിക്കാൻ എനിക്ക് സാധിക്കില്ലേ എനിക്ക് അവിടേക്ക് എൻ്റെ മനസ്സിനെ സമർപ്പിക്കാൻ സാധിക്കുമല്ലോ ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൈവരിക്കേണ്ടത് എന്ന് വ്യക്തമായിക്കൊണ്ട് ദേവന്മാരെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോയി അതിനുശേഷം ദേവേന്ദ്രൻ്റെ കൂട്ട അവിടെ നിന്ന് ഇനി ആരെ കൂട്ടണം ഒറ്റയ്ക്ക് വലിയ പറ്റില്ലല്ലോ അസുരന്മാരുടെ സഹായം വേണം അന്ന് അസുരന്മാരിൽ ചക്രവർത്തിയായിട്ടിരുന്നത് മഹാബലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തേജവഫലം കൊണ്ട് പ്രഭാവം കൊണ്ട് ത്രിലോകം വരെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന കാലം ഏതായാലും ഇന്ദ്രനും കൂട്ടരും അവിടെ ചൊല്ലുകയാണ് േ വൈരോജനമാസീനം ഗുപ്തം പരമയാ മഹേന്ദ്ര സർവം ശ്രീയാം പുരുഷ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ചില അസുരന്മാർ പറഞ്ഞു ബാബലി രക്ഷപ്പെട്ടു ഇനി അവിടെ പോയി പിടിയൊന്നും കൂടണ്ട ഇവിടെ തന്നെ പിടിച്ച് കൂട്ടിലിടാന്ന് കാരണം ദേവേന്ദ്രൻ ശത്രു അല്ലേ അപ്പോൾ ഉടനെ മഹാബലി പറഞ്ഞു പാവം കഞ്ഞി പോലും കഴിച്ചിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു അത്ര ഉണങ്ങിയിട്ടാണ് വരുന്നത് സ്വീകരിച്ചു കൊണ്ടുവരും എന്തോ പ്രശ്നമുണ്ട് കൊണ്ടുവന്നു അവിടെ വന്നതും ഇന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒരേ അച്ഛൻ്റെ മക്കളല്ലേ രണ്ടമ്മയിലും ഉണ്ടായതല്ലേ കലഹിക്കേണ്ട ആവശ്യമുണ്ടോ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ സ്വാർത്ഥത കാണിക്കേണ്ട ആവശ്യമുണ്ടോ മഹാബലി വെച്ചു എന്ത് പറ്റി ഇന്ദ്ര ഇത്രയും കാലം നമ്മളൊരു അച്ഛൻ്റെ മക്കളായിരുന്നെങ്കിൽ ഇതുവരെ അതൊന്നും പറയാറൊന്നുമില്ല എന്ത് പറ്റി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ശാപം കിട്ടി നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ ഒന്ന് പ്രഭാവമുണ്ട് സമ്മതിച്ചു പക്ഷേ ഇതിൽ നിന്ന് മുക്തരാവാൻ ഭഗവാൻ ഞങ്ങൾക്ക് അമൃതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലാഴി കടന്നു കഴിഞ്ഞാൽ പക്ഷെ ഞങ്ങൾക്കൊരു വിഷമം എന്താ വിഷമം എന്നറിയോ ഒരേ അച്ഛൻ്റെ മക്കളല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ തരാതെ അത് കഴിച്ചാൽ തൊണ്ടയിലൂടെ കണ്ടിറങ്ങില്ലേ മാബലി അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് നിങ്ങൾക്ക് കൂടി തന്ന് ഞങ്ങൾക്ക് ഏത് പദം കൈവരിക്കാൻ പറ്റുമോ അത് നിങ്ങൾക്കും തരണം എന്നുള്ള മഹാബലി നോക്കി ഇത്ര സ്നേഹോ ഇന്ദ്രന് എത്ര അധികം മാതരവൊക്കെയോ എൻ്റെ ഇന്ദ്ര എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം മറ്റേ അസരന്മാർ പറഞ്ഞു ആവട്ടെ ആവട്ടെ കിട്ടണതല്ലേ എന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി കരാർ എഴുതി പകുതി ഞങ്ങൾക്കും പകുതി നിങ്ങൾക്കും സമ്മതിച്ചു അല്ല ഇന്ദിര നീ പറ്റി ചോദിച്ചു നിൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെയാണേ ഏയ് ഇക്കാര്യത്തിൽ നമ്മൾ പറ്റി കാരണം ഒരേ അച്ഛൻ്റെ മക്കളല്ലേ രണ്ട് നമ്മൾ നമ്മളെന്തിര മത്സരിക്കേണ്ടത് ശരി സമ്മതിച്ചു അങ്ങനെ ഇവരെല്ലാവരും കൂടെ കരാറൊക്കെ ഉണ്ടാക്കി അവിടുന്ന് തതോ സംവിധം പരമം അങ്ങനെ എല്ലാ സംവിധാനങ്ങളും തയ്യാറായി ഇനി എന്തൊക്കെ വേണം പാലാഴിയിലേക്ക് മന്ദിരപർവ്വതത്തെ കൊണ്ടയിടണം അസുരന്മാരും ദേവന്മാരെ ഉത്സാഹിച്ചു അതൊക്കെ ഒന്ന് തിരിച്ചു മറിക്കാൻ സാധിച്ചു കുറേ അസുരന്മാർ അതിൻ്റെ പേരിൽ മരിച്ചു എന്നല്ലാതെ അത് കൊണ്ടയിടാൻ സാധിച്ചില്ല ഭഗവാൻ ഗരുഡാരൂടനായി